റിപ്പീറ്റ് വാല്യൂ ഉണ്ട്, നല്ല പടം. ഫൈറ്റും കാര്യങ്ങളൊക്കെ, ഫൈറ്റ് സൂപ്പർ ഫൈറ്റ്, സോങ് എല്ലാം പ്രശ്നമൊന്നുമില്ല, നല്ല പടം. ഷൈൻ ടോമിന്റെയും അവരൊരു ലാസ്റ്റ് 30 മിനിറ്റ്സ് ആണ് അവർ ഒരുമിച്ച് വരുന്നത്, അതെല്ലാം സൂപ്പർ ആയിരുന്നു. ക്ലൈമാക്സ് വരെ ഷൈൻ ടോം ചാക്കൊക്കെ ആയിരുന്നു കൈ, എല്ലാം എല്ലാം സൂപ്പറായിരുന്നു. സൂപ്പർ ഫസ്റ്റ് ഹാഫ് അപേക്ഷിച്ച് സെക്കൻഡ് ഹാഫ് സൂപ്പറാണ്. സെക്കൻഡ് ഹാഫ് ഫുള്ള് ഷൈൻ ടോം ചാക്കങ്ങ് എടുത്തു, നല്ല പടം. റിപ്പീറ്റ് വാല്യൂ ഉണ്ട്, നല്ല പടം. അടിപൊളി പടം, ഇടലൻ പടം, കളർഫുൾ, അടിപൊളി പടം. നമ്മൾ മലയാളത്തിൽ കുറേ ആൾ മിസ് ചെയ്ത ഒരു കളർഫുൾ പക്ക എൻ്റർടൈൻമെൻറ്റ് നമ്മൾ കണ്ടിരിക്കും. തിയേറ്റർ എക്സ്പീരിയൻസ് എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട പടമാണ്. ഭയങ്കര കളർഫുള്ളായിട്ടുള്ള പടമാണ്, അടി ഇടി എല്ലാം പൊളി പടം. ബ്രോ സെക്കൻഡ് ഹാഫാണ് മോസ്റ്റ് അതിൻ്റെ ഒരു കീ എന്ന് പറയാനുള്ളത്, എന്ന് വെച്ചാൽ അത്ര എൻഗേജിങ് ആയിട്ട് സെക്കൻഡ് ഹാഫ് കൊണ്ടുവന്നിട്ടുണ്ട്. കാര്യം ഫസ്റ്റ് ഹാഫ് മോസ്റ്റ്ലി കുറച്ച് ഡൗൺ ആയിട്ടാണ്, കൺഫ്യൂസിങ് ആയിട്ടാണ് പോകുന്നത്. പക്ഷേ അത് കവർ ചെയ്ത് തന്നെ അതിൻ്റെ സെക്കൻഡ് ഹാഫ് പോകുന്നുണ്ട്. മെയിൻ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്ന സിനിമാറ്റോഗ്രഫി ആണ്. ഈ കുറച്ച് കാലം അടുത്ത് കണ്ട സിനിമകളിൽ ഏറ്റവും വൈബ്രൻ്റ് ആയിട്ട് ഒരു സിനിമാറ്റോഗ്രഫി, കളർഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റിയ തല്ലുമാലയിലായിരിക്കും. ഫൈറ്റ്സ് ആയാലും അവർ പറഞ്ഞിട്ടുണ്ട് എട്ട് പാട്ട് എട്ട് ഫൈറ്റ് എന്നല്ല, പക്ഷേ ആ ഫൈറ്റ് എല്ലാം കിളിലായിരുന്നു. അത് അവർ പറഞ്ഞ അതിൻ്റെ ഫുള്ള് അതിൻ്റെ കൊറിയോഗ്രഫർക്കും കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്, സിനിമാറ്റോഗ്രഫർക്കും കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ മ്യൂസിക് എല്ലാം ബ്ലെൻഡ് ചെയ്ത് നല്ലൊരു തിയേറ്റർ വാച്ച് ആയിരുന്നു സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് കുറേ നോൺ ലീനിയറായിട്ട് പറഞ്ഞ് പറഞ്ഞ് പോയി, അതിനെ എലാബറേറ്റ് ചെയ്യുന്ന ഒരു സെക്കൻഡ് ഹാഫായിരുന്നു. ആ ഫസ്റ്റ് ഹാഫ് കുറച്ചൊന്ന് അവരെ ഇത്ര കൺഫ്യൂസിങ് ആക്കിയില്ലെങ്കിൽ കുറച്ചുകൂടെ പടം എൻ്റർടൈനിങ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് മൊത്തത്തിൽ എല്ലാവരും പെർഫോമൻസ് മൊത്തത്തിൽ കളർഫുള്ളായിട്ട് ചിരിക്കാനുള്ള ഒരു സെക്കൻഡ് ഹാഫാണ്. ഫസ്റ്റ് ഹാഫ് പറഞ്ഞല്ലേ, ചെറിയൊരു ലാഗിലും ഇതിലുമാണ് കൺഫ്യൂസിങ് ആയിട്ടാണ് പോകുന്നത്. ഓരോരുത്തരെ പെർഫോമൻസ് വെച്ചാൽ ഷൈൻ ചേട്ടൻ പുള്ളിയുടെ പാട്ട് ക്ലീനായിട്ട് ചെയ്തിട്ടുണ്ട്, ക്ലീനല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ടൊവിനോ ഇപ്പോൾ മിനൽ മോളിക്ക് ശേഷം ടൊവിനോയുടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ പടം തല്ലുമാല ആയിരിക്കും. പക്ഷേ അതിനനുസരിച്ച് ആൾ കയറട്ടെ, നല്ല മൂവി, തിയേറ്ററിൽ നമുക്ക് എൻജോയ് ചെയ്തിരുന്ന് കാണാം. എക്സെപ്റ്റ് ആ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് വരുന്ന, അതാണ് അതിൻ്റെ ഒരു പടത്തിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് കുറച്ച് കൺഫ്യൂസ് കുറക്ക് ലെങ്ത്ത് കുറച്ച് ആ കൺഫ്യൂസിങ് പാർട്ടൊന്ന് കുറയ്ക്കായിരുന്നു തോന്നി. മോസ്റ്റ് അതാണ് അവർ നോൺ ലീനിയർ ആയിട്ടാണ് അത് ശ്രമിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു തിയേറ്റർ വാച്ച് എക്സ്പീരിയൻസിന് പറ്റിയൊരു സാധനമാണ് ഇത്രയും സ്റ്റണ്ട്. മെയിൻ അവർ ഈ സ്റ്റണ്ട് ഫോക്കസ് ചെയ്ത് തന്നെയാണ് എടുത്തത്. ഇത്രയും സ്റ്റണ്ടിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് വെച്ചാൽ ഇത്രയും വലുതായിട്ടൊരു സ്റ്റോറി അതിലില്ല. ഈ സ്റ്റണ്ട്സും ഇതിലാണ്, അതിന് ബ്ലെൻഡ് ചെയ്ത് പോകുന്നൊരു കഥയിലോട്ടാണ് ഇത് പോകുന്നത്. ആ സ്റ്റൺസിൻ്റെ ആവശ്യമുണ്ട്. സ്റ്റൺസും ആ സിനിമാറ്റോഗ്രഫിയും സോങ്സും ആണ് ആ പടത്തിനെ പിടിച്ചിരുത്തുന്നത് തന്നെ. ഒരു തിയേറ്റർ വാച്ചിന് പറ്റുന്നൊരു മൂവി തന്നെയാണ് തല്ലുമാല. ഫാമിലി ഓഡിയൻസിൻ്റെ കാര്യം മീൻസ് യൂത്ത്, ഞങ്ങളുടെ ജനറേഷനിലുള്ള ആൾക്കാരിരുന്നപ്പോൾ തന്നെ ഫസ്റ്റ് ഹാഫ് ഒരു അവർക്കൊരു ഡൗൺ ആയിട്ടാണ് തോന്നിയത്. പക്ഷേ സെക്കൻഡ് ഹാഫ് വന്നപ്പം തിയേറ്ററിൻ്റെ അകത്തിരുന്നപ്പം തന്നെ നമുക്ക് ആ ട്രെയിലറിൽ കണ്ട ഒരു ഇമ്പാക്റ്റ് അല്ല സെക്കൻഡ് ഹാഫിൽ തോന്നി. ഫസ്റ്റ് ഹാഫ് ഫാമിലിക്ക് എനിക്ക് അക്സെപ്റ്റ് ചെയ്യുമെന്നൊരു അറിയത്തില്ല, പക്ഷേ യൂത്തിന് മുഴുവനായിട്ട് കാണുമ്പോൾ ഒരു എൻഗേജിങ് ഫാക്ടറും കുറച്ച് കാലം കൂടിയിട്ട് കൈയടിക്കാനുള്ള ഫാക്ടറും കളർഫുൾ വിഷ്വൽസും അതിനൊക്കെ പറ്റുന്നതാണ്. ഫാമിലിക്ക് എൻഗേജ് ചെയ്യാൻ പറ്റുമെന്ന് ഒരു അറിയത്തില്ല. ഇന്നലെ ഇറങ്ങിയ ചാക്കോച്ചന പടവും ഇന്നിറങ്ങി ടൊവിനോ പടവും പ്രേക്ഷകർ ഏത് പടം? മോസ്റ്റ്ലി ചാക്കോച്ചൻ്റെ പടമായിരിക്കും എടുക്കുന്നത്. കാര്യം ചാക്കോച്ചൻ്റെ പടം ഇന്നലെ കണ്ടത് തന്നെയാണ്, ഫസ്റ്റേ കണ്ടത് തന്നെയാണ്. അത് അത്ര ഒരു ഇതിൽ പ്രേക്ഷകർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നു ചാക്കോച്ചൻ്റെ ക്യാരക്ടറും. അങ്ങനെ ഇപ്പം ടൊവിനോ വന്നിരിക്കുന്ന തന്നെ യൂത്ത് ഞങ്ങളുടെയൊക്കെ ഒരു ജനറേഷനിൽ ഇതായിട്ടാണ് വരുന്നത്. മോസ്റ്റ്ലി യൂത്ത് ഇങ്ങോട്ടും ഫാമിലി ഓഡിയൻസിന് പറ്റുന്ന ഓപ്ഷനായിട്ട് എന്നാത്താൻ. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്നാത്താൻ കേസ് കൂട് ഒരിക്കലും ഫാമിലിക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അത്ര മീൻസ് രണ്ടും നല്ല രീതിക്ക് ആൾക്കാർ ഏറ്റെടുക്കും. എന്നാലല്ലേ ഫിലിം ഇൻഡസ്ട്രിക്ക് ഈ ഒ ടി ടിക്കാരെ കുറ്റം പറയുന്ന ഈ ഇവിടെ ഫിലിമിൽ ആൾ കയറിയല്ലേ പറ്റുള്ളൂ. സോ എല്ലാ പടത്തിനും ആൾ കയറട്ടെ, നന്നാവട്ടെ. കൊള്ളാം നല്ല സിനിമ. ഫൈറ്റും ഈ സോങ്സ് ഒന്നും പറയാമല്ലോ, കൊള്ളാം. ഫൈറ്റ് ഒന്നും രക്ഷയില്ലാതെയാണ്. ഈ പാട്ടും ടൊവിനോയുടെ ഡാൻസും ഒക്കെ ഉള്ള അടിപൊളി പടം, അടിപൊളി പടം ഒന്നും പറയാല്ല, അടിപൊളി പടം. ടൊവിനോയുടെ
അല്ല വെടിക്കട്ടെ സൂപ്പർ അഭിനയാണ് നല്ല അഭിനയം കൊള്ളാം കൊള്ളാം ഫൈറ്റൊക്കെ എങ്ങനെയുണ്ട് ഫൈറ്റൊക്കെ അടിപൊളിയാണ് കൊള്ളാം